പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തോട് ഉണ്ടായിരിക്കട്ടെ. ഞായറാഴ്ച രാവിലെ കാലം കർത്താവിൻ്റെ സന്നിധി നമുക്കായി തീരുവാൻ ദൈവം തന്നെ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ച ഹല്ലേലൂയ ഓരോ നിമിഷങ്ങൾ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് യഹോവയായ ദൈവം കണ്ണു തുറക്കുന്നു. ഇന്ന് നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇത്? ഹല്ലേലൂയ, നമ്മുടെ അകക്കണ്ണും പുറക്കണ്ണും തുറന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് ഹല്ലേലൂയ പ്രകാശമുള്ളതായി തീരത്തുള്ളൂ. ഹല്ലേലൂയ പ്രിയ മക്കളെ, ഹല്ലേലൂയ അകക്കണ്ണുണ്ടെങ്കിലും പുറക്കണ്ണുണ്ടെങ്കിലും അത് പ്രകാശമില്ല എങ്കിൽ അത് ഇരുണ്ടതായി തന്നെ തോന്നാറുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താണിതെന്നുള്ള. ഹല്ലേലൂയ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ സന്ദർഭങ്ങൾ പറയുമ്പോൾ അത് എല്ലാ ദൈവമക്കൾക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദ്യത്തെ ഞാൻ പറയുന്ന ഉൽപ്പത്തി പുസ്തകം 3:7 ഹല്ലേലൂയ ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. ഹല്ലേലൂയ ഇത് ഒരു ഒളിച്ചു കളിയുടെ കണ്ണു തുറപ്പാണ്. നിങ്ങൾക്കറിയാം ആദാമിന്റെയും ഹവ്വയുടെയും അവരുടെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ കണ്ണു തുറക്കണമെങ്കിൽ അവർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ കണ്ണു തുറക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഹല്ലേലൂയ യഹോവയായ ദൈവം അവരെ ആദാമിനെ ഹവ്വയും ഏദോം തോട്ടത്തിൽ ആക്കി വെച്ചുവെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നിട്ടാണ്. ഹല്ലേലൂയ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പലവിധമായ സംഗതികൾ ഇവിടെ നടക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സാത്താന്റെ പ്രവൃത്തിയാണ് ഇവിടെ നടന്നത്. ഹല്ലേലൂയ നോക്കൂ, അതുമൂലം അവരുടെ ഹല്ലേലൂയ കണ്ണു തുറന്നപ്പോൾ അവർ നഗ്നരെന്ന് കാണുകയും അവരുടെ ആ ഒളിച്ചുകളി അവർക്ക് ഇവിടെ സാധ്യമാകുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ച് അവർ ഏദാം തോട്ടത്തിൽ നടന്നിരുന്ന ഈ ആദാമു ഹവ്വയും പിന്നെ ഒളിച്ചുകളി യഹോവയെ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥ. പ്രിയമക്കളെ, പലരുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. ഹല്ലേലൂയ കണ്ണു തുറക്കുമ്പോൾ പലതും ഹല്ലേലൂയ നല്ലതല്ല നമുക്ക് മറന്നു പോകും, നമുക്ക് നഷ്ടമാകും. ഹല്ലേലൂയ നമ്മെ പുറത്താക്കുന്ന അവസ്ഥയൊക്കെ കടന്നു വരും. ഇവിടെ അതുപോലെയാണ് നടന്നത്. പുറത്താക്കലിന്റെ ഒരു സന്ദർഭം കടന്നു വന്നു. അതുമൂലം ആദാമിനും ഹവ്വയ്ക്കും ലഭിക്കേണ്ടതായ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് അവരെ പുറത്താക്കുകയും അവിടെ നിന്നാണ് പാപത്തിന്റെ ഓരോ ഹല്ലേലൂയ കാര്യങ്ങളും ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുമൂലം നോക്കൂ, ഹല്ലേലൂയ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. പലരും വന്ന് നമ്മളെ ഹല്ലേലൂയ ഇമ്പ വാക്കുകളൊക്കെ പറഞ്ഞ് വശീകരിക്കുവാൻ നോക്കും. പക്ഷെ ദൈവമക്കളെ, നാം ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആ വശീകരണ വാക്കുകളൊന്നും കുടുങ്ങിപ്പോകാതെ പല കെണികളിലും അഹപ്പെടാതെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ആ ബന്ധം പുലർത്തി ഹല്ലേലൂയ പാപത്തെ കുറിച്ച് ആ കുറ്റബോധത്തെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ തന്നെ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഇവിടെ നോക്കും, പാപത്തെ കുറിച്ച് ആ കുറ്റബോധം അവരിൽ വന്നപ്പോൾ അവരെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അവരെ അകന്നു പോകുന്നതായിട്ടാണ് ആദാമിനെ ഹവ്വ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കൊരു അകൽച്ച ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ അവരുടെ കണ്ണു തുറന്നപ്പോൾ അവരെ ഒളിച്ചോടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ നോക്കും, ഉൽപ്പത്തി പുസ്തകം 21:19 കാണുവാൻ കഴിയുന്നത് ഒരു ജീവൻ പ്രാപിക്കുന്ന കണ്ണു തുറപ്പിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. അതായത് ദൈവം അവളുടെ കണ്ണു തുറന്നു. ആരുടെയാണ്? ഹല്ലേലൂയ. അതായത് ഹാഗാർ തൻ്റെ കുഞ്ഞിനെ ഹല്ലേലൂയ ഒരു അമ്പിൻപാട് ദൂരത്ത് വെച്ചിട്ട് ഇവന്റെ കരച്ചിൽ കണ്ട് ഇവന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഒരു കണ്ണു തുറക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ ബാലന്റെ നിലവിളി കേട്ട് ഹല്ലേലൂയ പിന്നെ ദൈവം അവിടെ ഹല്ലേലൂയ ഒരു വിഷയം അവിടെ കൊടുക്കുകയാണ്, അവിടെ അവിടെ പ്രവർത്തിക്കുകയാണ്, അത്ഭുതം ചെയ്യുകയാണ്. നോക്കൂ, നീരുറവ തുറന്നു കൊടുക്കുന്ന, അതായത് ബേർശേബ മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുക്കുന്ന അനുഭവം. അപ്പോൾ അവളുടെ കണ്ണു തുറന്നു. എനിക്ക് കുഞ്ഞിന്റെ കരച്ചിലോ ഹല്ലേലൂയ മരണമോ കാണണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്ന ഹാഗാറിന്റെ കണ്ണു തുറക്കുന്നു. ഹല്ലേലൂയ പ്രിയരമ്മക്കളെ, നമ്മക്ക് എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ഇത് മതിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം ഓർക്കുക, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്, നമ്മളെ അങ്ങനെ കൈവിടുകയില്ല. പ്രിയമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പലവിധ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ പല ജീവിതങ്ങളും കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി ഹല്ലേലൂയ നിലവിളി കേൾക്കുമ്പോൾ മറുപടി തരുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ നമ്മൾ ജീവൻ അപകടത്തിലാക്കുവാനല്ല ഹല്ലേലൂയ നോക്കേണ്ടത്, നമ്മുടെ ഹല്ലേലൂയ ജീവൻ തരുന്ന യേശുവിലേക്ക് നാം കണ്ണുകൾ ഉയർത്തുമ്പോൾ അവിടെ ഒരു പുതുജീവൻ നൽകുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നോക്കുക, ആ ബാലന്റെ കണ്ണ് തുറന്ന് ബാലന് പുതുജീവൻ കൊടുക്കുന്നതായ അവസ്ഥ അവളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് 2 രാജാക്കന്മാർ 4:35 പുതുജീവൻ നൽകുന്ന ഒരു കണ്ണു തുറപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് അപ്പോൾ ബാലൻ
ഏഴ് പ്രാവശ്യം തുറന്ന് കണ്ണ് തുറന്ന് ഹല്ലേലൂയ നോക്കൂ. ഹല്ലേലൂയ ശൂനേം കരുത്തിയുടെ മകനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് രണ്ട് രാജാക്കന്മാർ 4:13 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അനേക നാളുകളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ ഹല്ലേലൂയ അവിടെ എലീശ പ്രവാചകൻ കടന്നു ചെന്ന് അടുത്ത ആണ്ടിൽ ഇതേ സമയം നിനക്ക് ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് പറയുകയും അതേപോലെ തന്നെ ആ കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അവൻ മരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ആ മരിക്കുന്ന അവസ്ഥയിലാണ് മരിച്ചു ഹല്ലേലൂയ വീണ്ടും. അതിൻ്റെ ഇടയ്ക്ക് പല സന്ദർഭങ്ങളുണ്ട്. സമയത്തിന്റെ ആ ഒരു കുറവ് മൂലമാണ് ഞാൻ വെട്ടിച്ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ നോക്കൂ, ഹല്ലേലൂയ ശൂനേം കയർത്തി തന്റെ എലീശ പ്രവാചകന് വേണ്ടി ഒരു മാളിക മുറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത സന്ദർഭങ്ങളെല്ലാം ഇതിന്റെ ഇടയ്ക്കുണ്ട്. ഹല്ലേലൂയ അവ കുഞ്ഞിനെ ആ മാളിക മുറിയിൽ ആ എലീശ പ്രവാചകന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരുന്ന ആ കട്ടിലിന് മുകളിൽ കിടത്തിയിട്ട് അവൾ പോവുകയാണ് എലീശ പ്രവാചകന്റെ അടുത്തേക്ക്. നോക്കൂ, അവിടെ നിന്ന് എലീശ പ്രവാചകൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ കുഞ്ഞിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്തോട് നമുക്കറിയാം. ഹല്ലേലൂയ 32 വാക്യത്തിൽ പറഞ്ഞ എലീശ വീട്ടിൽ വന്നപ്പോൾ ഹല്ലേലൂയ കട്ടിലിൽ ബാലൻ മരിച്ചു കിടക്കുന്നതാണ്. ഇവിടെ ബാലനും എലീശയും മാത്രം ഹല്ലേലൂയ അകത്തു വന്ന് വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ആ എലീശ ബാലന്റെ മേൽ കിടന്ന് തന്റെ വായ ബാലന്റെ വായുമേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ ഹല്ലേലൂയ അവന്റെ ഉള്ളം കൈകളും മേൽ വെച്ച് അവന്റെ മേൽ കവിണ്ണു കിടന്നപ്പോൾ ബാലന്റെ ദേഹത്ത് ചൂട് പിടിച്ചു. പ്രിയ മക്കളെ നോക്കുക, ഒരു ബാലനും ഒരു പ്രായപൂർത്തിയ ഒരു എലീശ പ്രവാചകൻ എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചത്? ദൈവമക്കളെ നോക്കൂ, ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് എലീശ പ്രവാചകൻ ആയിത്തീരുകയാണ്. ഹല്ലേലൂയ അവിടെയുള്ള ഹല്ലേലൂയ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞിന് ജീവൻ കൊടുക്കണമെന്നുള്ള ഹല്ലേലൂയ ആത്മീയ വിശ്വാസത്തിൽ ഹല്ലേലൂയ അവർ വായോട് വായി ചേർത്ത് കണ്ണോട് കണ്ണ് ചേർത്ത് ഉള്ളം കൈ ഹല്ലേലൂയ ചേർത്ത് പിടിച്ച ഹല്ലേലൂയ ആ ഒരു അവസ്ഥ നമ്മൊന്ന് ചിന്തിച്ചു നോക്കൂ. ഹല്ലേലൂയ അവിടെ ദേഹത്തിന് ചൂട് പിടിക്കുകയും പിന്നീട് ഹല്ലേലൂയ അവിടെ ഒന്ന് കറങ്ങി നടന്നിട്ട് വീണ്ടും മേളിൽ കിടന്ന് ഹല്ലേലൂയ ജീവൻ പ്രാപിക്കുന്ന ഒരു കുഞ്ഞിനെ തിരിച്ചു കൊടുത്ത് ജീവൻ പ്രാപിച്ച കുഞ്ഞിനെ ആ അമ്മയുടെ കയ്യിൽ കൊടുക്കുവാനാണ് സാധിച്ചത്. നോക്കൂ, ഇവിടെ ഒരു അത്ഭുതമാണ് നടന്നത്. പ്രിയരേ മക്കളെ ഹല്ലേലൂയ എന്നൊക്കെ ചില അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാകും. അതായത് എലീശ പ്രവാചകൻ ആ കുഞ്ഞു മാത്രമേ ആ ഒരു ഭവനത്തെ ഹല്ലേലൂയ ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാനോ കൊണ്ടു ചേർക്കുവാനോ സാധ്യമല്ല. ഇവിടെ അവർ രണ്ടുപേരും തമ്മിലുള്ള യഹോവയോടുള്ള പ്രാർത്ഥനയിലാണ് അവിടെ അത്ഭുതം കാണുവാൻ സാധിച്ചത്. ഹല്ലേലൂയ വാതിൽ അടച്ച് ഹല്ലേലൂയ നമുക്കറിയാമല്ലോ ഹല്ലേലൂയ പിന്നെ വിധവയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ വാതിൽ അടച്ച് ഹല്ലേലൂയ ഓരോരോ പാത്രങ്ങൾ നിറഞ്ഞത് മാറ്റി വെക്കുന്ന അനുഭവം. പലപ്പോഴും നമ്മുടെ ആവശ്യക്കാരെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സംഗതി അവിടെ ഒരു അത്ഭുതം നടക്കുകയുള്ളൂ. കൂടാതെ രണ്ട് രാജാക്കന്മാർ 6:17 അതിശയത്തിന്റെ അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ കണ്ണു തുറപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എലീശയുടെ ബാലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാലിക്കാരൻ യജമാനോട് നാം എന്തു ചെയ്യും? എലീശ പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ ഹല്ലേലൂയ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പ്രിയ മക്കളെ ഇവിടെ നോക്കൂ, ഒരു വിശ്വാസത്തിന്റെ വാക്കാണ് ഹല്ലേലൂയ നടക്കുന്നത്. എങ്കിലും ആ ബാലിക്കാരൻ അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അവൻ അതിശയിക്കത്തക്കവണ്ണം ഹല്ലേലൂയ യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഹല്ലേലൂയ ഇവന്റെ കണ്ണ് തുറക്കണമെന്ന് എലീശ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ നോക്കൂ, യഹോവ ബാലിക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് ആ മല നിറഞ്ഞിരിക്കുന്നതായി കാണും. അവിടെ ഒരു സംശയം ഹല്ലേലൂയ അവന്റെ ആ സംശയത്തിന്റെ അല്ലെങ്കിൽ ഹല്ലേലൂയ ആ അതിശയത്തിന്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത് ഹല്ലേലൂയ. അടുത്തതായിട്ട് സംഖ്യാപുസ്തകം 22:31 നമുക്ക് നോക്കുമ്പോൾ കാണാം, അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. നോക്കൂ ആ സന്ദർഭം ഹല്ലേലൂയ നമുക്കറിയാം. 22:21 വാക്യം മുതൽ വായിക്കുമ്പോഴാണ് ബിലയാമിന്റെ കഴുത സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു കഴുതയുടെ ഒരു മൃഗത്തിന്റെ സംസാരവും ഒരു മനുഷ്യന്റെ കണ്ണു തുറപ്പും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമക്കളെ ആ അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ആ നമുക്ക് 22:21 മുതൽ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ പലപ്പോഴും മൃഗതുല്യമായ സംസാരത്തിൽ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ ഇവിടെ തോന്നുന്നു നമുക്ക് അത് കളിയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരു കളിയാക്കലിന്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ്
ബിലയാമിന്റെ കഴുത സംസാരിക്കുവാൻ ഇടയായത്. ഹല്ലേലൂയ. പലപ്പോഴും കളിയാക്കൽ നമുക്കൊരു വല്ലാത്ത സന്ദർഭത്തിൽ ഒരു മരണത്തിന് തന്നെ കാരണമാക്കുവാന് ഹല്ലേലൂയ കാര്യമായി തീരുന്നു. ഇവിടെ നോക്കൂ, ഹല്ലേലൂയ, ആ മൃഗത്തിന്റെ സംസാരത്തില് അവന്റെ കണ്ണ്, ബിലയാമിന്റെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ മത്തായി 9:29 ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. അതായത് പുതിയതൊന്ന് കാണുവാൻ സാധിച്ചു. ഹല്ലേലൂയ. കുരുടർമാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ച്, ഹല്ലേലൂയ, യേശുവിനുള്ള അവരുടെ വിശ്വാസം, യേശു അവരുടെ കണ്ണ് തുറന്നു. പ്രിയരേ മക്കളെ, ഹല്ലേലൂയ, പല അത്ഭുതങ്ങളും നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, നമുക്കും യേശുവിനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കൂടാതെ ലൂക്കോസ് എഴുതുന്ന സുവിശേഷം 24:31 കാണാം, കൂടെ നടക്കുന്നവരുടെ കണ്ണ് തുറക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നപ്പോൾ യേശുവിനെ, ഹല്ലേലൂയ, അവർക്ക് കാണുവാൻ സാധിച്ചില്ല. ഇത് ആരാണ് മനസ്സിലായില്ലെങ്കിലും യേശു, ഹല്ലേലൂയ, അവരുടെ സ്ഥലത്ത് ചെന്നപ്പോൾ, അവരുടെ പവനത്തിൽ ചെന്ന്, ഹല്ലേലൂയ, അവർ പക്ഷിപ്പയഞ്ചടയ്ക്കെല്ലാം ഉള്ളത്. ആ അധ്യായങ്ങൾ നിങ്ങൾ, ആ വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. പ്രിയരേ മക്കളെ, ഹല്ലേലൂയ. അവിടെ നോക്ക്, യേശു, ഹല്ലേലൂയ, അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിക്കൊടുക്കുമ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. ഹല്ലേലൂയ. ഉടൻ തന്നെ യേശു അവിടുന്ന് അപ്രത്യക്ഷനായിട്ട് കാണുകയും സാധിച്ചു. ഹല്ലേലൂയ. കൂടാതെ അപ്പോസ്തലപ്രവൃത്തി 9:40, ഹല്ലേലൂയ, മരണത്തിൽ നിന്നുള്ള ഒരു കണ്ണു തുറപ്പ് കാണാം. തബീതയെ ഉയർപ്പിച്ചു പത്രോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. പ്രിയരേ മക്കളെ, ഞാൻ ഇന്ന് പല തരത്തിലുള്ള കണ്ണു തുറപ്പിനെ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ചില അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. പ്രിയരേ മക്കളെ, നാം ഈ ദിവസങ്ങളിൽ മാറി നിൽപ്പല്ല, നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്ന്, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിലും എനിക്കിത് നടക്കും, എനിക്കും വിശ്വാസമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്റെ കൂടെയുള്ളവരോട് എനിക്ക്, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായി നമ്മൾ മാറി നിൽക്കുവാനല്ല. ഈ ദിവസത്തിൽ, ഹല്ലേലൂയ, യേശുവിനോട്, ദൈവത്തോട് കൂടെ നടന്ന് നമുക്കുമായി തീരാം. മറ്റുള്ളവരുടെ കണ്ണുകൾ തുറക്കത്തക്കവണ്ണം, ഹല്ലേലൂയ, നമുക്ക് അതിശയങ്ങൾ നടത്തത്തക്കവണ്ണം ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധി നമുക്കായി തീരാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന, ഹല്ലേലൂയ, പലതരത്തിലുള്ള, ഹല്ലേലൂയ, പല ജീവിതങ്ങൾക്ക് കണ്ണു തുറക്കുന്നതിനെ കുറിച്ച് കേൾക്കുവാനിടയായി കർത്താവേ. ഇത്, ഹല്ലേലൂയ, ഓരോ മക്കളുടെ സന്ദർഭത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ഏതവസ്ഥയിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നു, അവരുടെ കണ്ണുകൾ തുറത്തു കൊടുക്കണമേ, ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ ആരും, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഭാരപ്പെടുവാനല്ല, കണ്ണുകൾ തുറന്ന് അവർക്ക് വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും എന്റെ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ എല്ലാവരുമായി തീരണമേ, കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൺഡേ ദിവസം ആത്മീയ അനുഗ്രഹത്താൽ എല്ലാവരുമായി തീരട്ടെ. ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചു മുന്നേറാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.